بسم الله الرحمن الرحيم. ألست بربكم؟ قالوا بلى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ ഈ ലോകത്തേക്ക് നിന്നെ പടയ്ക്കുന്നതിന് മുമ്പായി നിനക്കൊരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ആത്മാക്കളുടെ ലോകമാണ്. ലോകമാണ് നിന്റെ ഈ ശരീരഭാഷയില്ലാതെ, നിന്റെ ഈ ബോഡി ലാംഗ്വേജ് ഇല്ലാതെ, നിന്റെ ആത്മാവിനെ മാത്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തിരുഹദ്റത്തിൽ ഒരുമിച്ച് കൂട്ടിയത്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതായ സർവ മനുഷ്യരുടെയും ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തിരുഹദ്റത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ പരിപാലകനല്ലയോ? ഖാലൂ ബലാ. എല്ലാ ആത്മാക്കളും ഒന്നടങ്കം അല്ലാഹുവിനോട് സമ്മതിക്കുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹ്. അൻത റബ്ബുനാ വഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി അല്ലാ. ഞങ്ങളത് അംഗീകരിച്ചു പോകുന്നു അല്ലാ, ഞങ്ങളത് അംഗീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവന്റെ തിരുഹദ്റത്തിൽ വെച്ചുകൊണ്ട് എടുത്ത കരാറിനെ എല്ലാ ആത്മാക്കളും അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സമ്മതിച്ചതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അവിടെ വെച്ച് നമ്മളെല്ലാവരും സമ്മതം മൂളി. ഒന്നാം ഘട്ട ജീവിതമാണത്. അവിടെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറ് നടന്നത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ഓർമ്മയില്ലല്ലോ ഉസ്താദെ, ഞാനതുകൊണ്ട് അതിനെ കുറിച്ച് അവിശ്വസിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അവിശ്വസിച്ചാൽ കാഫിറാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഖുർആനാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കാൻ പാടില്ല. എന്താ ഈ പറയുന്നത്? നമ്മൾ ഇന്ന് കാണുന്ന, ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകം, ഇത് രണ്ടാം ഘട്ട ജീവിതമാണ്. ആലമു ദുന്യ, ഇത് ഇഹലോകം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ലോകം ഇത് രണ്ടാം ഘട്ടമാണ്. മൊത്തത്തിൽ എത്ര ജീവിതഘട്ടങ്ങളുണ്ട്? അഞ്ച് ജീവിതഘട്ടങ്ങളുണ്ട്. അതിൽ ഒരു ജീവിതഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു, ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമുണ്ടായിരുന്നു എന്നതിനെ അല്ലാഹു വീണ്ടും സ്ഥിരപ്പെടുത്തുകയാണ് മറ്റൊരായത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊഴികെയുള്ള 123,999 അമ്പിയാ മുർസലുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മാക്കളുടെ ലോകത്ത് അവരുടെ ആത്മാവിനെ നിർത്തിക്കൊണ്ട് അല്ലാഹു ഒരു കരാർ ചെയ്തു. മുത്തനബിയില്ല, മുത്തനബി അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരെയും നിർത്തിക്കൊണ്ട് അല്ലാഹു ഒരു കരാർ. 123,999 അമ്പിയാ മുർസലുകളെ നിർത്തി അവരുടെ ആത്മാവിനോട് ഒരു കരാർ അല്ലാഹു ചെയ്യുകയാണ്. ഖുർആൻ പറയുകയാണ്. എന്താണ് ആ കരാർ? വൈവഹദല്ലാഹു മീസാഖൻ നബീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹികമ,
അല്ലയോ പ്രവാചകരായി ഈ ലോകത്തേക്ക് ദുനിയാവാകുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് അയക്കാൻ പോകുന്നതായ ആളുകളെ, നിങ്ങൾക്കിതാ നാം വേദഗ്രന്ഥം നൽകിക്കൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് ഇറക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലേക്ക്, ഓരോ സമൂഹത്തിലേക്ക്, ഓരോ ഗോത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞേക്കുകയാണ്. ثم جاءكم رسول مصدق لما معكم എന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അവസാനത്തെ പ്രവാചകർ നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കടന്നു വന്നാൽ നിങ്ങളുടെ പ്രബോധനം മതിയാക്കണേ. ലതുഅ്മിനുന്ന ബിഹി വലതസുറുന്ന, നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിലായി സഹായികളായി വർത്തിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 123,999 അംബിയാ മുർസലീങ്ങളോടും അഥവാ അല്ലാഹുവിന്റെ റസൂലിനു മുമ്പുള്ളതായ സർവപ്രവാചകന്മാരോടും അല്ലാഹു കരാറ് ചെയ്യുകയാണ്, നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന വേളയിൽ എന്റെ ഹബീബ് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നാൽ, വിശുദ്ധ ഖുർആനുമായി കടന്നു വന്നാൽ, ലതുഅ്മിനുന്ന ബിഹി വലതസുറുന്ന, അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണേ. നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാർ എടുത്തത് എവിടെ വെച്ചിട്ടാണ്? ആലമുൽ അർവാഹ് എന്ന ഒന്നാം ജീവിതത്തിൽ വെച്ചാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മളിപ്പോ ആ പ്രവാചകന്മാരുടെ കഥ പറയലല്ല ലക്ഷ്യം. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കണം, ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കണം. ഖുർആൻ അല്ലെ തന്നെ മുത്തഖി എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ ആരും അവനെ വിശ്വസിക്കാൻ പാടില്ല. അവനാണ് യഥാർത്ഥ മുത്തഖി അല്ലേ? സൂറത്തുൽ ബഖറ അങ്ങനെയല്ലേ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذാലികൽ കിതാബ് ലാ റൈബ ഫീ هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. അവനെ ആരാണ്? ഓ മുത്തഖിയ, അവനെ മുത്തഖിയാവുള്ളൂ. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു, ആത്മാക്കളുടെ ലോകമുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ സംശയിക്കാൻ പാടില്ല എന്നർത്ഥം. വിശ്വസിച്ചേ പറ്റൂ. അപ്പോഴേ മോമിനാവുള്ളൂ, അപ്പോഴേ മുത്തഖിയാവുള്ളൂ. അല്ലാഹു നമ്മളെ മുത്തഖിയങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ പറ്റി, അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. ഹദീസ് ഉണ്ട്. നമുക്ക് ഈ അഞ്ച് ഘട്ടങ്ങൾ പറയണം, അതിന്റെ ചുരുക്കം. قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعرف منها ائتلفا وما تناكر منها يختلفا. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, സഹാബ ആത്മാവ് വിഭിന്നമാണ്, വിഭിന്നങ്ങളാണ്, ആത്മാവ് വിഭിന്നങ്ങളാണ്. ഫമാ തഅറഫ മിൻഹാ ഇഅതലഫാ, ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ രണ്ടാം ഘട്ടമാകുന്ന ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി വമാ
ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തതായ ആളുകൾ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തതാകുന്ന ആത്മാക്കൾ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ ശരീരത്തോടുകൂടി കണ്ടുമുട്ടുമെന്ന് വിചാരിക്കേണ്ടതില്ല. യഹതലഫ അവർ കണ്ടുമുട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്തായി പറഞ്ഞത്? ഒന്നാം കാലഘട്ടത്തിൽ പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കുള്ളൂ. അവിടെ വെച്ച് കാണാത്തവർക്ക് ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടാനേ പറ്റൂല എന്ന് സയ്യിദുന റസൂലുള്ളാഹി. എന്തിനാണ് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് നീ ഉറപ്പിച്ചോ, അതിൽ സംശയിക്കണ്ട. അതിനു വേണ്ടിയാണ് അള്ളാഹു ഈമാൻ സലാമത്തിലാക്കുമാറാവട്ടെ.